നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2021 മാർച്ച് മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പല ചോദ്യങ്ങളും ഇപ്പോൾ നടക്കുന്ന പല PSC പരീക്ഷകളും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പഠിക്കുന്ന ഓരോ പോയിന്റിനെയും പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാകും. അതേപോലെ മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ചിട്ട് ഈ ക്ലാസ് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച ഒരു സംശയത്തോടു കൂടി ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയോ മെട്രോ സ്ഥാപിതമാകുന്നത് എവിടെ എന്ന് ചോദിച്ചിരുന്നു. അത് മഹാരാഷ്ട്രയിലാണ്. പട്ടണം ഏതെന്ന് ചോദിച്ചാൽ നാസിക്കാണ് പ്രയോറിറ്റി. സെക്കൻഡ് ഓപ്ഷനിലാണ് നാഗ്പൂർ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നഗരം ഏതെന്ന് എടുത്ത് ചോദിച്ചാൽ നാസിക്ക് തന്നെ എഴുതുക. ഓപ്ഷൻ ആദ്യം നാസിക്ക് ഇല്ലെങ്കിൽ മാത്രം നാഗ്പൂർ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു സംശയം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്ന് ഓർപ്പിക്കാറുണ്ട്, ക്ലാസ് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടു തുടങ്ങുക. ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെ സ്റ്റാറ്റിക് GK ആയിട്ട് മാറാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്നാമത്തത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതെന്ന് ചോദിക്കാം. ശ്രദ്ധിച്ചോണം ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടിയാണ്. ശ്രദ്ധിച്ചോണം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്. നമുക്കറിയാം സ്ഥിരമായ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കും കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ്. ഇടമലക്കുടിയാണ്, ഇടുക്കി ജില്ലയിലെ. നമുക്കറിയാലോ ഈ കോവിഡ് സിറ്റുവേഷനിൽ പോലും സാധാരണഗതിയിൽ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളത്തിലുള്ള ഏതാണ്, ഇടമലക്കുടിയാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, അട്ടപ്പാടിയാണ്. ഇനി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പുരസ്കാരം എല്ലാവർക്കും അറിയാം, സ്വരാജ് ട്രോഫിയാണ്. 2019-20 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണയും പരീക്ഷകളിൽ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി രണ്ട് തവണയും ലഭിച്ചത് പാപ്പിനിശ്ശേരിക്കാണ്. ലാസ്റ്റ് ഇയറും പാപ്പിനിശ്ശേരി തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അതേപോലെ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്, തിരുവനന്തപുരമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2019-20 സ്വരാജ് ട്രോഫി ജേതാക്കൾ. മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി കണ്ണൂർ. തുടർച്ചയായി രണ്ട് തവണയും പാപ്പിനിശ്ശേരിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ട്രിവാൻഡ്രമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. ഒരു മാർഗ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റാണ്, അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. വീണ്ടും അടുത്തിടെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയുടെ പേര് എല്ലാവർക്കും അറിയാം, K-ഫോൺ പദ്ധതി. ശ്രദ്ധിച്ചോണം, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയാണെന്ത്, K-ഫോൺ. എക്സാമിന് വേണമെങ്കിൽ K-ഫോണിന്റെ പൂർണ്ണ രൂപം ചോദിക്കാം, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. K-ഫോണിന്റെ പൂർണ്ണ രൂപം എന്താണ്, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. പഠിക്കുക, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്, K-ഫോൺ. അപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ പേരാണെന്ത്, K-ഫോൺ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു യുഗമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ റോഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോകളൊക്കെ കാണാറുണ്ട്. കേരള ഓട്ടോമൊബൈൽസ് എന്നൊരു സ്ഥാപനമുണ്ട്. എല്ലാവർക്കും അറിയാലോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേരള ഓട്ടോമൊബൈൽസിന്റെ ആസ്ഥാനം എവിടെയാണ്, നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് കേരള ഓട്ടോമൊബൈൽസിന്റെ ആസ്ഥാനം. ഇപ്പൊ നിങ്ങൾ റോഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ വെളുത്ത നിറത്തിലുള്ള ഓട്ടോയുടെ ബാക്ക് വശത്ത് ആ പേരൊന്ന് നോക്കണം. കൂടുതൽ ഇപ്പൊ ഇറങ്ങുന്നത് നീംജി എന്ന പേരിലാണ്. കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോയുടെ പേരാണ് നീംജി. പഠിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോ ഏതാണ്, നീംജി ആണ്. അവിടെ ഓർത്തോണം, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കേരള ഓട്ടോമൊബൈൽസിന്റെ ആസ്ഥാനം എവിടെയാണ്, നെയ്യാറ്റിൻകരയാണ്. അപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നയം അല്ലെങ്കിൽ ഇലക്ട്രിക് നയം
ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. പഠിച്ചോണം. ഇന്ത്യയിൽ ആദ്യമായി ഈ നയം, ദാറ്റ് ഈസ് ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് നയം എന്നൊരു അർത്ഥത്തിലാണ് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ടാക്സ് കുറവ്, അങ്ങനെ കുറേ ഫെസിലിറ്റികളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനമായിരുന്നു ഇലക്ട്രിക് വാഹന നയം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ഇനി എല്ലാവർക്കും അറിയാം കെൽട്രോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട്, കേരള ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഈ കെൽട്രോണും കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്ന് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് എന്ന പേരിൽ ഒരു ലാപ്ടോപ്പ് പുറത്തിറക്കി. ഇതിന്റെ പേരാണ് കൊക്കോണിക്സ്. ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊക്കോണിക്സ് ആണ്. തീർച്ചയായിട്ടും ഈ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇനിമുള്ള സ്കൂളുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കൊക്കോണിക്സ് ലാപ്ടോപ്പ് വാങ്ങിക്കാവുന്ന പറഞ്ഞിടയ്ക്ക് പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊക്കോണിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഈ പറഞ്ഞ നാല് പോയിന്റുകളിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പോയിന്റുകളാണ്. നെക്സ്റ്റ്, കവി എ അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥാപിതമാകുന്നു എന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ചോണം, കവി അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥാപിതമാകുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലാണ്. പഠിച്ചോണം, വിദേശ ഭാഷാ പഠന കേന്ദ്രം ആരുടെ പേരിലാണ്? കവി അയ്യപ്പ പണിക്കരുടെ പേരിലാണ്. എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കാര്യവട്ടം ക്യാമ്പസിലാണ്. പഠിച്ചോണം, കവി അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. ഇനി മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 2020 ഒക്ടോബർ 2 നിലയിൽ വന്നു. ആസ്ഥാനം കൊല്ലം. ആപ്തവാക്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അതേപോലെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാഷ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതിരെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, അടുത്തരെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ്. ശ്രദ്ധിച്ചോണം, ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി സാഹിത്യ പുരസ്കാരങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പുരസ്കാരമാണ് ONV യുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ. ശ്രദ്ധിച്ചോണം, രണ്ട് പുരസ്കാരങ്ങളാണ് മെയിൻ ആയിട്ട് ONV യുടെ പേരിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് ONV സാഹിത്യ പുരസ്കാരവും രണ്ട് ONV സ്മാരക പുരസ്കാരവും. ONV യുടെ പേരിൽ രണ്ട് പുരസ്കാരങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് ONV സാഹിത്യ പുരസ്കാരവും രണ്ട് ONV സ്മാരക പുരസ്കാരവും. രണ്ടും രണ്ടാണ്. ഒന്നാമത്തത് ONV സാഹിത്യ പുരസ്കാരം. ഇത് നൽകുന്നത് ONV കൾച്ചറൽ അക്കാദമിയാണ്. ഓക്കെ, ഇത് 2021 അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. തമിഴ് കവിയായ വൈരമുത്തുവിനാണ് ഇത് ലഭിച്ചത്. പക്ഷേ വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം ഈ അവാർഡ് നിരസിക്കുകയാണ് ചെയ്തത്. അതൊന്ന് മനസ്സ് വെച്ചോണം കേട്ടോ. 2021 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? വൈരമുത്തുവാണ്. 2021 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വൈരമുത്തുവാണ്. അദ്ദേഹം നിലവിൽ ആ അവാർഡ് നിരസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എം ലീലാവതിയാണ്. 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2021 പഠിക്കുക, അവിടെ വൈരമുത്തുവിന് ലഭിച്ചു. അദ്ദേഹം ആ അവാർഡ് നിരസിക്കുകയാണ് ചെയ്തത്. ഇനി ONV സ്മാരക പുരസ്കാരം, ഇത് നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ONV സ്മാരക പുരസ്കാരം നൽകുന്ന ആരാണ്? കേരള യൂണിവേഴ്സിറ്റിയാണ്. 2020 ONV സ്മാരക പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ കെ സച്ചിദാനന്ദനാണ്. പിടിയല്ലോ, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചോണം. ONV സാഹിത്യ പുരസ്കാരം 2020 എം ലീലാവതിയും ONV സ്മാരക പുരസ്കാരം 2020 ആർക്ക് ലഭിച്ചു? കെ സച്ചിദാനന്ദന് ലഭിച്ചു. പലർക്കും ഡൗട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ സാഹിത്യ പുരസ്കാരം ONV കൾച്ചറൽ അക്കാദമി നൽകുന്നു, അതേപോലെ ONV സ്മാരക പുരസ്കാരം കേരള യൂണിവേഴ്സിറ്റി നൽകുന്നു. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചോണം. നെക്സ്റ്റ് പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പദവികളാണ് പഠിക്കാനുള്ളത്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിലവിൽ രാജ്യസഭ
സഭയുടെ പ്രതിപക്ഷ നേതാവാണ്? നിലവിൽ രാജ്യസഭ പ്രതിപക്ഷ നേതാവാരെന്ന് ചോദിച്ചാൽ മല്ലികാർജുൻ ഖാർഗെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാരെന്ന് ചോദിച്ചാലാണ് മല്ലികാർജുൻ ഖാർഗെയാണ്. കാരണം ഗുലാം നബ്ദി ആസാദ് ആയിരുന്നു, അദ്ദേഹം ആ പദവി ഒഴിഞ്ഞു. നിലവിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാരെന്ന് ചോദിച്ചാലാണ് മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എപ്പോഴും പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അവിടെ ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആദ്യത്തെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ശ്യാംനന്ദൻ പ്രസാദ് മിശ്ര. ശ്യാംനന്ദൻ പ്രസാദ് മിശ്ര ആദ്യത്തെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാരായിരുന്നു? ശ്യാംനന്ദൻ പ്രസാദ് മിശ്രയായിരുന്നു. അതേപോലെ ചോദിക്കാം, ലോക്സഭയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരെന്ന്? എല്ലാവർക്കും അറിയാം, നിലവിൽ അങ്ങനെ ഒരു പദവി ഉണ്ടോ? ഇല്ല, അത് വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. ലോക്സഭയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് പദവി വേക്കന്റ് ആണ്. പിന്നെ പണ്ടുപോലെ സ്റ്റാറ്റിക് ജി കെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ, ലോക്സഭയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? എ കെ ജി ആണ്, എ കെ ഗോപാലിനാണ്. അതേപോലെ ലോക്സഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? റാം സുഭക് സിംഗിനെയാണ്. ലോക്സഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? റാം സുഭക് സിംഗിനെയാണ്. അപ്പൊ ഇത് ഈ ഒരു പദവി പഠിച്ചോണം. രാജ്യസഭയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പദവികളാണ്. ഒന്ന്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ വിജയ് സാംപ്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാരാണ്? വിജയ് സാംപ്ലേ ആണ്. വിജയ് സാംപ്ലേ ആണ് നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പണ്ടുമുതലേ പരീക്ഷയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ബാൻ ആയിരുന്നു. ആരാണ്? സൂരജ് ബാൻ. അതൊരു സ്റ്റാറ്റജിക്കായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? സൂരജ് ബാൻ ആണ്. നിലവിലെ ചെയർമാൻ ആരാണ്? വിജയ് സാംപ്ലേ ആണ്. ഇനി ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഹർഷ് ചൗഹാൻ. പഠിച്ചോണം, ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാൻ ആണ്. ഹർഷ് ചൗഹാൻ ആണ്. അവിടെയും സ്ഥിരമായി പരീക്ഷകൾ സ്റ്റാറ്റിക് ജി കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? കൺവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കൺവർ സിംഗ് ആണ്. ഈ പദവികൾ നോക്കി വെച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, അടുത്തിടെ രാജിവെച്ച ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ഈ പേര് ഓർത്തോണം, ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. പാർട്ടിയിലെ ഭിന്നതകളെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. ശേഷം തിരുവത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹവും പദവി ഒഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഉത്തരാഖണ്ഡിന് ഒരു പുതിയ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, പുഷ്കർ സിംഗ് ധാമി. ഇതൊന്ന് മനസ്സിൽ വെച്ചോണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രാജിവെച്ച ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ആണ്. അതിനുശേഷം തിരുവത് സിംഗ് റാവത്ത് എന്ന് പറയും മറ്റൊരു മുഖ്യമന്ത്രി വന്നു, അദ്ദേഹം രാജിവെച്ചു. നിലവിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലാണ് പുഷ്കർ സിംഗ് ധാമിയാണ്. നിലവിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലാണ് പുഷ്കർ സിംഗ് ധാമിയാണ് നിലവിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. അത് അവിശ്വാസ പ്രമേയത്തെ തുടർന്നൊന്നുമല്ല ഈ രണ്ട് വ്യക്തികൾ രാജിവെച്ചത്. പാർട്ടിയിലെ ഭിന്നതകളും അഭിപ്രായ ഐക്യങ്ങളൊക്കെ ഇല്ലായ്മയുടെ പേരിൽ രാജിവെച്ചിട്ടാണ് നിലവിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നത്? പുഷ്കർ സിംഗ് ധാമി വന്നത്. അപ്പോൾ ഈ ഫേസിൽ പഠിച്ച ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉത്തരം വരണം. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? അട്ടപ്പാടി. 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പാപ്പിനിശ്ശേരി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതി കേഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോയുടെ പേര് നീംചി. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് ഏതാണ്? കൊക്കോണിക്സ്. കവി അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? കാര്യവട്ടം ക്യാമ്പസിലാണ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്നത് കൊല്ലം ആശ്രാമത്താണ്. ദെൻ ഒ എൻ ബിയുടെ പേരുള്ള പുരസ്കാരങ്ങൾ. ഒന്ന്, ഒ എൻ ബി സാഹിത്യ പുരസ്കാരം 2020 എം ലീലാവതിക്കും 2021 വൈരമുത്തുവിനും ലഭിച്ചു. വൈരമുത്തു അവാർഡ് നിരസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചോണം. അതുപോലെ 2020 ഒ എൻ ബി സ്മാരക പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ്.
നിലവിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു ചോദിച്ചാരാണ് മല്ലികാർജുൻ ഖാർഗെയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയ് സാംബ്ലെ, ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ഹർഷ് ചൗഹാൻ. ഈ പദവികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. രാജിവെച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. അദ്ദേഹത്തിന് ശേഷം തിരുവത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വന്നു, അദ്ദേഹവും രാജിവെച്ചു. നിലവിൽ ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ് നിലവിൽ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഐ പി എല്ലിനെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2020 ഐ പി എല്ലിന്റെ വേദി UAE ആയിരുന്നു. അവിടെ ജേതാവായത് മുംബൈ ഇന്ത്യൻസ് ആണ്. ആ ടൂർണമെന്റിൽ എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ദേവദത്ത് പട്ടിക്കലായിരുന്നു. 2021 ഐ പി എൽ പകുതിക്ക് വെച്ച് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2021 ഐ പി എൽ ലേലത്തിൽ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയതാരെന്ന് ചോദിച്ചാൽ ക്രിസ് മോറിസ് ആണ്. ദക്ഷിണാഫ്രിക്കൻ താരമായ ക്രിസ് മോറിസ് ആണ്. അദ്ദേഹത്തിന് 16.25 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ് മോറിസ് ആണ്. ഐ പി എല്ലുമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലെയർ ആണ്. പഠിച്ചോണം, ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയത് ആരാണ്? ക്രിസ് മോറിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് അണ്ടർ സീ ടണൽ, കടലിനടിയിലൂടെ ഒരു ടണൽ സ്ഥാപിതമാകുന്ന എവിടെ ചോദിച്ചാൽ മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ സ്ഥാപിതമാകുന്ന എവിടെ ചോദിച്ചാൽ, ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ സ്ഥാപിതമാകുന്ന എവിടെയാണ്? മുംബൈയിലാണ്. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയം അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ റീനെയിം ചെയ്തു. ആ സ്പോർട്സ് കോൺക്ലേവ് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇപ്പൊ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേഡിയം റീനെയിം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുമ്പോൾ തന്നെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരും. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അരുൺ ജെയ്റ്റ്ലി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഡൽഹി ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? അരുൺ ജെയ്റ്റ്ലി ഇന്റർനാഷണൽ സ്റ്റേഡിയം. അതേപോലെ ലക്നൌവിലെ ഏഖാന ക്രിക്കറ്റ് സ്റ്റേഡിയം, ലക്നൗ ഏഖാന ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പൊ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? എ ബി വാജ്പേയി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. ലക്നൌവിലെ ഏഖാന സ്റ്റേഡിയം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? എ ബി വാജ്പേയി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേര സ്റ്റേഡിയം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. നിലവിൽ ആ സ്റ്റേഡിയം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ അറിയപ്പെടുന്നു. ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് ആയി തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിനെയാണ്. ശ്രദ്ധിച്ചോണം, യുണൈറ്റഡ് നേഷൻ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് ആയി തെരഞ്ഞെടുത്തത്, ലോകത്തിലെ ട്രീ സിറ്റി എന്ന് തെരഞ്ഞെടുത്ത ഏത് നഗരത്തെയാണ്? ഹൈദരാബാദിനെയാണ്. യുണൈറ്റഡ് നേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് സെലക്ഷൻ ലഭിച്ച ഇന്ത്യൻ നഗരമാണ് ഇത്? ഹൈദരാബാദ്. ഇനി മിലിറ്ററി എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റൻ ആണ്. നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പല മിലിറ്ററി എക്സസൈസും ഡിസ്കസ് ചെയ്തിരുന്നു. പാസെക്സ് 2021 എന്ന പേരിൽ അറബിക്കടലിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഒരു നാവിക അഭ്യാസം നടത്തിയിരുന്നു. ശ്രദ്ധിച്ചോണം, ഈ പാസെക്സ് എന്ന് പറയുമ്പോൾ പാസേജ് എക്സസൈസ് പല കാലയളവിൽ പല രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. 2020 അമേരിക്കയുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുണ്ട്, അതിനുമുമ്പ് റഷ്യയുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ തോന്നും. 2021 ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് അറബിക്കടലിൽ നടത്തിയ മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ നാവിക എക്സസൈസിന്റെ പേരാണെന്ത്? പാസെക്സ് 21. പാസേജ് എക്സസൈസ് 21. അപ്പോൾ ചോദിക്കാം, അറബിക്കടലിൽ 2021 ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? പാസെക്സ് 21. കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, കാരണം 2020 നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യ അമേരിക്കയുമാണ്. അത് ഓരോ സീസണിൽ ഓരോ രാജ്യങ്ങളുമായിട്ട് ചേർന്നാണ് പാസേജ് എക്സസൈസ് നടത്തുന്നത്. നെക്സ്റ്റ്, മേരി കോം, എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ അഭിമാനമായ ബോക്സിംഗ് താരമാണ്. അടുത്തിടെ ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മേരി കോം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്തിടെ ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തി, ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തി ആരാണ്? മേരി കോം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഈ വർഷം നടക്കുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്, 2021 ISRO ആദ്യ ദൗത്യം ഏതെന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, 2021 ISRO ആദ്യ ദൗത്യം.
PSLV C51. ഇതാണ് PSLV C51. ഇത് വിക്ഷേപിച്ചത് ദേശീയ ശാസ്ത്ര ദിനത്തിലാണ്. അപ്പോൾ ഡേറ്റ് കാണാൻ പഠിക്കണ്ടല്ലോ. 2021 ഫെബ്രുവരി 28-നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. ISRO-യുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹം എന്നതിനെ വിശേഷിപ്പിക്കാം. ചിലപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് ജിഗേ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ISRO-യുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹം ഏതാണ്? PSLV C51 ആണ്. 2021 ആദ്യ ദൗത്യമായിരുന്നു അത്. എന്ന് വിക്ഷേപിച്ചു 2021 ഫെബ്രുവരി 28-നാണ് വിക്ഷേപിക്കുന്നത്. ശ്രദ്ധിച്ചോണം, 18 സാറ്റലൈറ്റുകൾ ഇതിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഫേമസ് എന്ന് എടുത്തു പറയാവുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ ആമസോണിയ 1 എന്നൊരു സാറ്റലൈറ്റ് ആയിരുന്നു. അപ്പോൾ PSLV C51 വിക്ഷേപിച്ച ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ഓർത്തിരിക്കേണ്ട ഒരു സാറ്റലൈറ്റ് ഏതാണ്? അത് ആമസോണിയ 1. അത് ബ്രസീലിന്റെ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, 2021 ISRO-യുടെ ആദ്യ ദൗത്യം എന്ന് ചോദിച്ചാൽ PSLV C51 എന്ന് വിക്ഷേപിച്ചു. 2021 ഫെബ്രുവരി 28-ന് വിക്ഷേപിച്ചു. എന്താണ് അതിന്റെ പ്രത്യേകത? ISRO-യുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹം എന്ന റെക്കോർഡ് PSLV C51-നാണ്. നെക്സ്റ്റ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ദ്യോക്കോവിച്ച്, സെർബിയൻ താരമായ നൊവാക് ദ്യോക്കോവിച്ച് ആണ് പുരുഷ വിഭാഗം ജേതാവ്. വനിതാ വിഭാഗം ജേതാവ് ജപ്പാന്റെ നവോമി ഒസാക്കിയാണ്. ഈ പേരുകൾ പഠിച്ചു വെച്ചോളൂ, സ്പോർട്സിൽ നിന്നും ഉറപ്പായിട്ടും ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ച് ക്വസ്റ്റ്യൻ കാണും. അപ്പൊ 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവാരാണ്? സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച് ആണ്. അതേപോലെ വനിതാ വിഭാഗം ജേതാവാരാണ്? നവോമി ഒസാക്ക, ജപ്പാന്റെ നവോമി ഒസാക്കിയാണ്. പഠിച്ചോ, രണ്ടും നായുണ്ട്, ആ പേര് വെച്ച് ഓർത്തോണം കേട്ടോ. നൊവാക് ദ്യോക്കോവിച്ചും നവോമി ഒസാക്കിയുമാണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ. ഒരു ലിങ്ക് വെച്ച് ഓർത്തിരിക്കാം. നെക്സ്റ്റ് പോയിന്റ്, 2021 മൗണ്ട് സെമേരു എന്ന പേരിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇത് ഏത് രാജ്യത്തെന്ന് ചോദിക്കാം. മിക്കവാറും അഗ്നിപർവ്വതം ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് കണ്ണുടച്ച് എഴുതാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ട്, ഏതാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2021 മൗണ്ട് സെമേരു എന്ന പേരിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ്. വീണ്ടും സ്പോർട്സിൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ശ്രദ്ധിച്ചോണം, 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവാരെന്ന് ചോദിച്ചാൽ കരോളിന മരിൻ ആണ്. PV സിന്ധുവിനെയാണ് പരാജയപ്പെടുത്തിയത്. പെട്ടെന്ന് എല്ലാവരും PV സിന്ധുവിനെ പേരെഴുതും. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? PV സിന്ധുവിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? കരോളിന മരിൻ ആണ്. കരോളിന മരിൻ ആണ് ജേതാവ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ പരാജയപ്പെടുത്തി? PV സിന്ധുവിനെ പരാജയപ്പെടുത്തി. അപ്പൊ ഈ ഫേസിൽ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ നല്ല പ്രാധാന്യമുണ്ട്. എക്സാമിന് ചോദിച്ചാൽ കുറച്ച് ടഫായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും മൂല്യമുള്ള താരം ആരാണ്? ക്രിസ് മോറിസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ എവിടെ സ്ഥാപിതമാകുന്നു? മുംബൈയിൽ സ്ഥാപിതമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയം ആരുടെ പേരിൽ റീനെയിം ചെയ്തു? നരേന്ദ്രമോദിയുടെ പേരിൽ റീനെയിം ചെയ്തു. അതേപോലെ ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് ആയിട്ട് 2020 യുണൈറ്റഡ് നേഷൻ തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? ഹൈദരാബാദിനെയാണ്. പാസെക്സ് 21 എന്ന പേരിൽ ഒരു നാവിക അഭ്യാസം 2021 ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് നടന്നത്? ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്നാണ് നടന്നത്. ദെൻ ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെ ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതയായ വ്യക്തിയാണ് ആര്? മേരി കോം. 2021 ISRO-യുടെ ആദ്യ ദൗത്യം അല്ലെങ്കിൽ ISRO-യുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണം ഏതാണ്? PSLV C51 ആണ്. 2021 ഫെബ്രുവരി 28-ന് വിക്ഷേപിച്ചു. ദെൻ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ആണ്. പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ദ്യോക്കോവിച്ചും വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയുമാണ്. അതേപോലെ മൗണ്ട് സെമേരു എന്ന പേരിൽ ഒരു അഗ്നിപർവ്വതം 2021 ഏത് രാജ്യത്താണ് പൊട്ടിത്തെറിച്ചത്? അത് ഇന്തോനേഷ്യയിലാണ്. ദെൻ 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവാരാണ്? കരോളിന മരിൻ ആണ്. PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ കിരീടം നേടിയത്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ പഠിച്ച പോയിന്റ്സിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആകും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന്.
അപ്പോൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ശരിയാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉയർന്നു എന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.